ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയ ശേഷം ഹീറോ പരിവേഷത്തിലേക്ക് ഉയർന്ന നദന്യാഹുവിൻ്റെ ഹീറോ പരിവേഷം തച്ചു തകർത്തുകൊണ്ടാണ് ഇസ്രയേലിൽ പുതിയ പ്രക്ഷോഭത്തിൻ്റെ കൊടുങ്കാറ്റ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് കസ്റ്റഡിയിൽ ആറ് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചതോടെയാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇവർ സൈനികരാണോ അതല്ല വെച്ച സാധാരണ ഇസ്രായേൽ പൗരന്മാരാണോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും പുറത്തു വന്നിട്ടില്ല അടിയന്തിരമായി ഗാസയിൽ വെടിനിർത്തൽ നടത്തണം എന്നാവശ്യപ്പെട്ടും ബന്ധിമോചനത്തിന് പുതിയ പദ്ധതികൾ തയ്യാറാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിലെ നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ ഓരോ പ്രക്ഷോഭങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തെല്ലവീപിൽ നിന്നും തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോൾ മറ്റു ദേശങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പലയിടത്തും പ്രക്ഷോഭം സംഘർഷത്തിൽ കലാശിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിലെ പ്രധാന തൊഴിലാളി യൂണിയൻ പണിമുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ന് ഇസ്രയേലിൽ ദേശീയ പണിമുടക്കാണ് ഇസ്രയേൽ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇസ്രയേലിൽ ഇപ്പോൾ നടക്കുന്നത് ആ പ്രക്ഷോഭത്തിന്റെ ചില വീഡിയോകൾ ദാ ഇവിടെ നമുക്ക് കാണാം നഗരങ്ങൾ സ്തംഭിപ്പിച്ചും പോലീസിനെ ആക്രമിച്ചുമൊക്കെയാണ് സമരം ഇപ്പോൾ മുന്നേറുന്നത് ഞായറാഴ്ച രാത്രി വൈകിയും സംഘർഷം തുടരുകയാണ് തിങ്കളാഴ്ച രാവിലെയും സമരക്കാർ നഗര കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹുവിന്റെ വസതിക്കരികിലും വസതിയിലേക്കുള്ള റോഡിലും പ്രതിഷേധക്കാർ കുത്തിയിരിക്കുകയാണ് പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി രൂക്ഷമായ ഭാഷയിലാണ് നദന്യാഹുവിൻ്റെ ഇസ്രയേലികൾ അഭിസംബോധന ചെയ്യുന്നത് അവശേഷിക്കുന്ന ബന്ധികളെ ജീവനോടെയും ആരോഗ്യത്തോടെയും ഇസ്രയേലിൽ തിരിച്ചെത്തിക്കാൻ ഇപ്പോൾ തന്നെ ഹമാസുമായി ചർച്ച നടത്തണമെന്നും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണം എന്നുമാണ് സമരക്കാരുടെ ആവശ്യം എന്നാൽ ഇനിയാണ് ഹമാസിന്റെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ട്വിസ്റ്റ് നടക്കുന്നത് ഇസ്രയേലുമായി ഇനിയൊരു ചർച്ചയും സാധ്യമല്ലെന്നും മധ്യസ്ഥർക്ക് പോലും അറിയാം കാരണം സൗമ്യനും നയതന്ത്രജ്ഞനുമായ ഇസ്രായേൽ ഹനിയ അല്ല ഇപ്പോൾ ഹമാസിന്റെ തലവൻ ഇസ്രയേലുമായി ചർച്ചയുടെ ഭാഷ തന്നെ പറ്റില്ല എന്നും കടുത്ത നിലപാടുള്ള പോരാട്ടം മാത്രമാണ് പരിഹാരം വിശ്വസിക്കുന്ന യഹിയ യഹിയാ ആണ് ഇപ്പോൾ ഹമാസിന്റെ തലവൻ അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്കും ഇനി സ്കോപ്പില്ല ഇവിടെ ഈജിപ്തിൽ നടന്ന ചർച്ചയിൽ സിൻമാറോ ഹമാസോ പങ്കെടുത്തതുപോലുമില്ല ആ ചർച്ച പരാജയപ്പെടുന്നു ഒരു ഇടവേള വേണം എന്നാഗ്രഹിക്കുന്ന ഇസ്രയേലിൽ അത് നടക്കാതെ പോകുന്നു ഒരു മേശയ്ക്ക് ചുറ്റും രണ്ട് രാജ്യങ്ങളുടെ തലവന്മാരെ മധ്യസ്ഥർ മുഖാന്തരം ഇരുത്തുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ സംഭവങ്ങൾ ഉണ്ടാകാം അത് അംഗീകരിക്കുകയാണ് കീഴ്വഴക്കങ്ങൾ ലോകത്ത് കണ്ടുവരുന്നതും അതുതന്നെയാണ് അതാണ് മാന്യതയുടെ ഭാഷ ആ ഭാഷ ഇസ്രയേൽ വെടിഞ്ഞ് ഇസ്രയേൽ ചെയ്തത് ഇതിലൊരാളെ കൊലപ്പെടുത്തി ആ അവസരം ഇല്ലാതാക്കുകയാണ് ഇനി ഇസ്രയേൽ ആരോടായിരിക്കും ചർച്ചക്ക് തങ്ങൾ തയ്യാറാണെന്ന് പറയുക അമേരിക്കയോടോ അതോ ഖത്തറിനോടോ അതുമല്ലെങ്കിലും ജോർദാനോടോ ഈജിപ്തിനോടോ ആരോട് പറഞ്ഞാലും ഹമാസിനി ഒരു ചർച്ചയും അംഗീകരിക്കുവാനുള്ള സാധ്യത കാണുന്നില്ല ഇവിടെ ഇസ്രയേൽ കുടുങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഇസ്രയേൽ മൂന്ന് ദിവസത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയാതെ അവിടെ കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കാരണം പറയുന്നത് കുട്ടികളുടെ പോളിയോ വാക്സിനേഷന് വേണ്ടി എന്നാണ് ഇത് പോളിയോ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ളതല്ല സമരം ഒരു ഭാഗത്ത് ഇസ്രയേലിൽ നടക്കുമ്പോൾ ആ സമരക്കാരെ തണുപ്പിക്കാനും ഒപ്പം സൈനികർക്കൊന്ന് റെസ്റ്റ് എടുക്കുവാനുള്ള സമയവും ഒക്കെയാണ് ഇപ്പോൾ ഇസ്രയേൽ നടക്കുന്നത് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം അമേരിക്കയെ പോലും ദേഷ്യം പിടിപ്പിച്ചതാണ് ഇസ്രയേലിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ ചില പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ നൽകിയിരുന്ന പിന്തുണക്ക് പോലും ഇടിവുകൾ ഉണ്ടായി ഹമാസുമായി ചർച്ച നടത്തണം എന്ന് ഇസ്രയേലികൾ ആവശ്യം ഉന്നയിക്കുന്നത് പോലും നദന്യാഹുവിന് ഏൽക്കുന്ന രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നവരെ അടിച്ചമർത്തുകയല്ലാതെ മറ്റൊരു വഴിയും ഇസ്രയേലിന് മുന്നിലില്ല ഇനി അടിച്ചമർത്തൽ വഴി ഉപയോഗിച്ചാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും ബന്ധിമോചന ഫോറം പറയുന്നത് ഹമാസ് കസ്റ്റഡിയിൽ ബന്ധികൾ അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു എന്നാണ് എന്നാൽ മോചിപ്പിക്കപ്പെട്ട ബന്ധികൾ വ്യക്തമാക്കിയത് ഏറ്റവും മികച്ച അനുഭവമായിരുന്നു ഹമാസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തങ്ങൾക്കുണ്ടായത് എന്നുമാണ് ബന്ധിയാക്കപ്പെട്ട ശേഷം മോചിപ്പിക്കപ്പെട്ട ആളുകളും ഈ സമരത്തിലുണ്ട് കർമൽ ഗാറ്റ് എന്ന ബന്ദിയുടെ ബന്ധു പറഞ്ഞത് ഇസ്രയേൽ വിചാരിച്ചാൽ അവരെ രക്ഷിക്കാൻ കഴിയും അതിന് വരെ രാജ്യം നമ്മൾ സ്തംഭിപ്പിക്കണമെന്നാണ് ഇതിനടിസ്ഥാനത്തിൽ ഇസ്രയേലിലെ ബാങ്കുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം സ്ഥാപനങ്ങളുമെല്ലാം അടഞ്ഞുകിടക്കുകയാണ് തെല്ലവീപിനടുത്തുള്ള ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളവും അടച്ചു ഇതുവരെ ഇരുപത്തി അഞ്ചോളം പ്രക്ഷോഭകരെ ഇസ്രയേൽ പോലീസ് അറസ്റ്റ് ചെയ്തു വിമാനത്താവളത്തിന് പുറമെ ഇസ്രയേൽ തുറമുഖ കമ്പനികളും ഹൈഫ തുറമുഖം അഷ്ഡോസ് തുറമുഖവും ഏലാത്ത് തുറമുഖവും ഹദേര തുറമുഖവും ഇസ്രയേൽ ഇലക്ട്രിക് കമ്പനികളും ഇസ്രായേലിന്റെ തപാൽ സേവനവും തുടങ്ങിയവയെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ഒരു ഭാഗത്ത് മോചനത്തിനായി ചർച്ചയ്ക്ക് ആവശ്യപ്പെടുന്ന രാജ്യത്തെ ജനങ്ങൾ മറുഭാഗത്ത് ചർച്ചയ്ക്കെത്തിയ ആളിനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ഭരണകൂടം ഒന്നുകിൽ പ്രക്ഷോഭകർ പിന്മാറണം അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിനെ കൊന്ന രാജ്യത്തിന് മാപ്പ് നൽകാൻ ഹമാസ് തയ്യാറാവണം രണ്ടാമത്തേതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇതിന് അതന്യാഗവിന്റെ മുൻപിൽ സ്വന്തം ജനതയെ അടിച്ചമർത്തുകയല്ലാതെ മറ്റൊരു വഴിയും കാണുന്നുമില്ല